കുസൈനിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് തയ്യാറാക്കാൻ പോകുന്നത് വെച്ചാൽ മാമ്പഴം വെച്ചിട്ടുള്ള ഒരു പേടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകളുടെ ഒരു 150 ഗ്രാം മാമ്പഴം എടുത്തിട്ടുണ്ട്. തോലൊക്കെ ചെത്തിയെടുത്ത മാമ്പഴം 150 ഗ്രാം, ഒരു 50 ഗ്രാം മിൽക്ക് പൗഡർ, ഒരു 50 ഗ്രാം പഞ്ചസാര, പിന്നെ ഒരു 2 സ്പൂൺ നെയ്യ്, പിന്നെ ഇത് പാലിൽ കുങ്കുമപ്പൂവിട്ട് കലക്കി വെച്ചിരിക്കുന്നതാണിത്. ആദ്യം നമുക്ക് ഇത് പിന്നെ ഡെക്കറേഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് കശുവണ്ടിയും ബദാമും കൂടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാമ്പഴം നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ മാമ്പഴം നന്നായിട്ട് അരച്ചെടുത്തു കഴിഞ്ഞു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം പഞ്ചസാരയിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായി ഒരു 5 മിനിറ്റ് ഇതിലേക്ക് ഇട്ടിളക്കുക. 2 ചേരുവകളും കൂടി ചേർത്തിളക്കുക. അപ്പോൾ ഇത് നന്നായി ഇളകി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 50 ഗ്രാം മിൽക്ക് പൗഡറാണ് ഇതിലേക്ക് നമ്മൾ ഇടുക. ഇനി ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. ഒപ്പം തന്നെ ഈ പാലും സാഫ്രോണും കൂടെ കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടിത് പാത്രത്തിൽ നിന്ന് വെട്ട് വരാറാവുമ്പം അല്പം നെയ്യ് ചേർത്ത് ഇളക്കിയാൽ മതി. ഇനി അതുവരെ ഒരു 5 മിനിറ്റ് വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ നെയ്യുടെ ആവശ്യമുള്ളൂ ഇതിൽ. ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കും. പാത്രത്തിൽ നിന്ന് നന്നായി വിട്ട് കഴിഞ്ഞു. ഇത് ഈ ഒരു പാകത്തിലാണ് നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇതിനി നന്നായി ആറിയതിന് ശേഷം വേണം നമുക്ക് പേടയുടെ രൂപത്തിൽ ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഈ മാംഗോ പേട തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. താങ്ക് യു.